അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബഅദ്, ഉസൈക്കും ബിത്തഖ്വല്ലാഹ്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن يتمنوه ابدا بما قدمت ايديهم والله عليم بالظالمين. البصيرة ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 95-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. 94-ാമത്തെ ആയത്തിൻ്റെ തുടർച്ച തന്നെയാണ് അതിലെ വിഷയവും. അതിലെ പദങ്ങളും പാരായണവും നിങ്ങൾ മുസഹഫിൽ നോക്കി ശ്രദ്ധിക്കുക. ഓരോ പദങ്ങളും വായിക്കുമ്പോഴും അത് പാരായണം ചെയ്യുമ്പോഴും മുസഹഫിൽ അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങളും ഹർക്കത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശബ്ദാനുകരണം നടത്തി അതുപോലെ തന്നെ പാരായണം ചെയ്യുവാൻ പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അക്കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. വോലൻ യത്തമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത്ത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിൽലാലിമീൻ. ഇതാണ് അതിലെ വാക്കുകൾ. ഇനി അവിടെ തജ്വീദ് അനുസരിച്ച് ഓതുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വലയ്യതമന്നൗഹു പഠിതാക്കൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് അത് പഠിക്കണം. എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തിട്ട് കാര്യമില്ല. വലയ്യതമന്നൗഹു വലൻ എന്നുള്ള ലാമിൻ നൂനിന് സുക്കൂനില്ല, അത് മറച്ച് മണിച്ച് വലയ്യതമന്നൗഹു ശബ്ദുള്ള നൂന് നന്നായിട്ട് മണിച്ച് വലയ്യതമന്നൗഹു അബദംബി മാ ഖദ്ദമത്ത്. അബദംബി അബദൻ എന്നല്ല, അബദംബി മാ, അത് അറിയുന്നത് ആ ദാലിൻ്റെ ഫത്ഹ തൻവീൻ, രണ്ട് ഫത്ഹന് പകരം ഒരു ഫത്ഹും ഒരു മീമുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, തെളിച്ച് വായിക്കാൻ പാടില്ല, ചുണ്ട് കൂട്ടിയാണ് വായിക്കേണ്ടത്. അബദംബി അബദംബി മാ ഖദ്ദമത്ത്, അബദംബി മാ ഖദ്ദമത്ത്. പുള്ളിയുള്ള ഖാഫ്, ഖാ തന്നെ പറയണം, ഖാ പറഞ്ഞാൽ പോരാ. അബദംബി മാ ഖദ്ദമത്ത് ഐദീഹിം, അവിടെ ഒരു വഖഫുണ്ട്, അവിടെ വഖഫ് ചെയ്ത് തന്നെ ഓതി ശീലിക്കുക. വലയ്യതമന്നൗഹു അബദംബി മാ ഖദ്ദമത്ത് ഐദീഹിം. ഒരിക്കൽ കൂടി, വലയ്യതമന്നൗഹു അബദംബി മാ ഖദ്ദമത്ത് ഐദീഹിം. അടുത്ത ഭാഗം, വല്ലാഹു അലീമും ബില്ലാലിമീൻ. വല്ലാഹു അലീമുൻ എന്നാണ്, പക്ഷേ അത് അലീമുൻ എന്ന് വായിക്കാൻ പാടില്ല, ഒരു ലമ്മും ഒരു മീമുമാണ്. അപ്പം നേരത്തെ വായിച്ചതുപോലെ അബദം വായിച്ചതുപോലെ ഇവിടെയും അലീമും എന്ന് ചുണ്ട് കൂട്ടിയാണ് വായിക്കേണ്ടത്. വല്ലാഹു അലീമും ബില്ലാലിമീൻ, വല്ലാഹു അലീമും ബില്ലാലിമീൻ. ഹ്രസ്വമായ ഒരായത്താണ്. ഇന്ന് തന്നെ അത് പഠിതാക്കൾ നന്നായി ഭംഗിയായി പാരായണം ചെയ്യുവാനും അതോടൊപ്പം കാണാതെ പഠിക്കുവാനും ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അതിലെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. വളരെ ഹ്രസ്വമായ ആയത്തായതുകൊണ്ട് അതിലെ വാക്കുകൾ നമുക്ക് വളരെ പലതും പരിചയമുള്ളതായതുകൊണ്ടും അത് പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അതിലെ പദങ്ങൾ ശ്രദ്ധിക്കുക.
വലൻ യത്തമന്നൗഹു, വലൻ യത്തമന്നൗഹു 2:95 വലൻ യത്തമന്നൗഹു, തമന്ന എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിച്ചു എന്നാണ്. യത്തമന്ന എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നു. യത്തമന്നൗ എന്നുള്ളത് അതിൻ്റെ ബഹുവചനമാണ്, അവർ ആഗ്രഹിക്കുന്നു. ല ലെൻ അതിൻ്റെ മുന്നിൽ വന്നാൽ ലെൻ യത്തമന്നൗഹു നൗ. അപ്പോൾ ലെൻ വന്നാലുള്ള പ്രത്യേകം ഒരിക്കലും അവർ ആഗ്രഹിക്കുകയില്ല എന്നാണ്. വലൻ യത്തമന്നൗഹു അതിനെ, വലൻ യത്തമന്നൗഹു അവർ ഒരിക്കലും അതിനെ ആഗ്രഹിക്കുകയില്ല. ഏതിനെയാണ്? നേരത്തെ തൊട്ട് മുമ്പിലെ ആയത്തിൽ പറഞ്ഞു, സ്വർഗരാജ്യം തങ്ങൾക്കുള്ളതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ എന്തുകൊണ്ട് മരണത്തെ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതിൻ്റെ കാരണമാണ് അവിടെ അവർ പറയുന്ന, അള്ളാഹു ഒരിക്കലും അവരങ്ങനെ ചെയ്യുകയില്ല. വലൻ യത്തമന്നൗഹു അവർ അതിന് കൊതിക്കുകയില്ല. ബട്ട് നെവർ വിൽ ദേ വിഷ് ഫോർ ഇറ്റ്, ബട്ട് നെവർ വിൽ ദേ വിഷ് ഫോർ ഇറ്റ് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. അവർ മരണത്തെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവുകയില്ല. വലൻ യത്തമന്നൗഹു എത്ര പറഞ്ഞിട്ട് പോരാഞ്ഞിട്ടതിന് വീണ്ടും അള്ളാഹു എടുത്ത് പറഞ്ഞു, അബദൻ അബദൻ ഒരിക്കലും, അതൊരിക്കൽ കൂടി ആദ്യം പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിനകത്ത്. ലെൻ എന്നുള്ള പ്രയോഗം വന്നാൽ തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നാണ്. അത് കൂടാതെ അതിനെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് വീണ്ടും അള്ളാഹു എടുത്തു പറഞ്ഞു, അബദൻ ഒരു കാലത്തും. വലൻ യത്തമന്നൗഹു അബദൻ അവർ ഒരിക്കലും അതിനെ കൊതിക്കുകയില്ല, മരിക്കുവാൻ കൊതിക്കുകയില്ല. ബട്ട് നെവർ വിൽ ദേ വിഷ് ഫോർ ഇറ്റ് എവർ, എന്തുകൊണ്ട്? ബീമാ പദ്ധമത് ഐദീഹിം, ബീമാ പദ്ധമത് അവർ മുൻകൂട്ടി പ്രവർത്തിച്ചത് മൂലം, ഐദീഹിം അഥവാ അവരുടെ കരങ്ങൾ, അവരുടെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചത് മൂലം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വച്ചത് മൂലം. ബിക്കോസ് ഓഫ് വാട്ട് ദെയർ ഹാൻഡ്സ് ഹാവ് പുട്ട് ഫോർത്ത്, എന്തൊക്കെയാണോ അവർ മുൻകൂട്ടി പ്രവർത്തിച്ചു വച്ചത് അതവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർ മരണത്തെ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ അവർ മരണത്തെ ആഗ്രഹിക്കാതിരിക്കുവാൻ കാരണം അവരുടെ പ്രവൃത്തി ദോഷം തന്നെയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിന് മാത്രമുള്ള കർമ്മദോഷങ്ങൾ അവർ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ബിമാ പദ്ധമത് മുൻകൂട്ടി പ്രവർത്തിച്ചത് മൂലം, ഐദീഹിം അവരുടെ കൈകൾ, യത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐദ്, ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കരങ്ങൾ, അവരുടെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചത് മൂലം ഒരിക്കലും അവർ അതിനെ ആഗ്രഹിക്കുകയില്ല. ബിക്കോസ് ഓഫ് ദെയർ ഹാൻഡ്സ് ഹാവ് പുട്ട് ഫോർത്ത്, ബിക്കോസ് ഓഫ് ദെയർ ഹാൻഡ്സ് ഹാവ് പുട്ട് ഫോർത്ത്. വല്ലാഹു വല്ലാഹു, വീണ്ടും പറയുന്നു, അല്ലാഹു ആൻഡ് അല്ലാ അലീമുൻ, അല്ലാ അലീമുൻ നന്നായി അറിയുന്നവനാണ്. ഈസ് നോയിങ് വെൽ, വല്ലാഹു അലീമുൻ ആൻഡ് അല്ലാ ഈസ് നോയിങ് വെൽ. എന്ത്? ബിൽ വാലിമീൻ, അക്രമികളെ പറ്റി. ഓഫ് ദ റോങ് ഡുവേഴ്സ്, വേണ്ടാധീനം പ്രവർത്തിച്ചവരെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി അറിയുന്നവനാണ്. ഒക്കെ അറിയാമല്ലോ, അവരുടെ ചരിത്രം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അവർ അമ്പിയാക്കന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്, വേദഗ്രന്ഥത്തിൽ തിരിമറികൾ നടത്തിയിട്ടുണ്ട്, അതിനെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്, അങ്ങനെ പല വേണ്ടാധീനങ്ങളും അവർ പ്രവർത്തിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയില്ല. അങ്ങനെയുള്ള ആ അക്രമികളെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു ആൻഡ് അല്ലാ അലീമുൻ ഈസ് നോയിങ് വെൽ ബിൽ ലാലിമീൻ ഓഫ് ദ റോങ് ഡുവേഴ്സ്. അള്ളാഹു നന്നായി അറിയുന്നവനാണ് ആരെക്കുറിച്ച്? ബിൽ ലാലിമീൻ, ആ അക്രമികളെപ്പറ്റി അള്ളാഹു നന്നായി അറിയുന്നവനാണ്. ഹ്രസ്വമായ ആയത്താണ്, അതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അത് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഒരിക്കൽ കൂടി പാരായണം ശ്രദ്ധിക്കുക. والله عليم بالظالمين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. ആവർത്തിച്ച് കേൾക്കുക നന്നായി, അക്ഷരശുദ്ധിയോടുകൂടി. അക്ഷരങ്ങൾ അദാദിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ കൃത്യമായി ഉച്ചരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്ഷരസ്ഫുടതയില്ലാതെ വേറെ എത്ര മണിച്ച് നീട്ടിയൊക്കെ ഓതിയാലും അതിന് 0 മാർക്കാണ് കിട്ടുക എന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് ബോധ്യമാണ്. ഇൻഷാല്ലാ നമ്മുടെ ഹ്രസ്വമായ ക്ലാസ് ആയതോടുകൂടി തന്നെ എൻ്റെ കൂടെ അനുബന്ധമായി ഒരു നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇന്ന, ഇൻവെർട്ടഡ് കോമാസിലാണ് ഇന്ന എഴുതിയിരിക്കുന്നത്, ഇന്ന വ അഖവാത്തുഹ, ഇന്നയും അവളുടെ സഹോദരിമാരും.
ഇന്ന എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന എന്ന് പറയുന്നത് എന്താണ്? തഅക്കീദ് ചെയ്യുവാൻ, അതായത് ഉറപ്പിക്കുവാൻ, ഉറപ്പായും നിശ്ചയമായും ദൃഢമായും എന്നൊക്കെ ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയാണ് ഇന്ന ഉപയോഗിക്കുന്നത്. ആ ഇന്നയ്ക്ക് കുറേ സഹോദരിമാരുണ്ട്, അവർക്കെല്ലാം ഒരേ സ്വഭാവമുള്ളവരാണ്. ഒരേ സ്വഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥവ്യത്യാസം ഉണ്ടാകും, പക്ഷേ അവർ ഭാഷയിൽ അവർക്ക് ഉള്ള റോള് ഒരേ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ഒരേ വർഗത്തിൽപ്പെട്ട ഇന്നയുടെ സഹോദരിമാർ എന്ന് വിളിക്കുന്നത്. നഹവിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇന്നയുടെ സഹോദരിമാർ എന്നാണ്, ഇന്ന വ അഖവാ തുഹ എന്നവിടെ എഴുതിയിട്ടുണ്ട്, ഇന്നയും സഹോദരിമാരും. ഇനി അവരാരൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഇന്നയുടെ സഹോദരിമാർ ആറ് പേരാണ്, അവർ മൊത്തം ആറ് സഹോദരിമാരാണ്. ഇന്ന, അന്ന, ക അന്ന, അത് മൂന്നും ഒരുപോലെയുള്ളതാണ്. ഇന്ന, അന്ന, ക അന്ന. ഇനി മൂന്നെണ്ണം, ലാക്കിന്ന, ലെയ്ത്ത, ലഅല്ല. ലാക്കിന്ന, ലെയ്ത്ത, ലഅല്ല. ഈ ആറ് പേരാണ് ആ സഹോദരിമാരുടെ കൂട്ടത്തിലുള്ളത്. ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത, അതാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ഓരോന്നും നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. തൊട്ട് താഴെ ഇന്ന, എൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്, നിശ്ചയമായും, ഷുവർലി എന്നർത്ഥം. ഇംഗ്ലീഷ് കൊടുത്തിട്ടില്ല, എൻ്റെ ആവശ്യം എല്ലാവർക്കും ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന, നിശ്ചയമായും, ഉറപ്പായും. ഇനി നമുക്കൊരു വാചകം അല്ലേ, ഒരു നാമവാചകം നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അൽ മരീദു നഈമുൻ. അൽ മരീദു, രോഗി, നഈമുൻ, ഉറങ്ങുന്നവനാണ്. രോഗി ഉറങ്ങുന്നവനാണ്, അൽ മരീദു നഈമുൻ. അവിടെ രോഗി ഉറങ്ങുകയാണ്. അതിന് എൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് ഇന്ന ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇന്നൽ മരീള നഈമുൻ, ഇന്നൽ മരീള നഈമുൻ. ഉറപ്പായും രോഗി ഉറങ്ങുകയാണ്. ഇന്നൽ മരീള നഈമുൻ, ഉറപ്പായും രോഗി ഉറങ്ങുകയാണ്. അവിടെ ഒന്ന് വ്യത്യാസം ശ്രദ്ധിക്കണം. അൽ മരീലു നഈമുൻ എന്നാണ് ആദ്യം പറഞ്ഞത്. അവിടെ അൽ മരീലു, അൽ മരീലു എന്നുള്ളൊക്കെ ആ കലിമത്തിന് റഫ ആണ്. റഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ത്യപദത്തിന് വരുന്ന സ്വരവ്യത്യാസത്തിനാണ് ഇഹ്റാബ് എന്ന് പറയുന്നത്. റഫ എന്ന് പറഞ്ഞാൽ ഉകാരത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അൽ മരീലു നഈമുൻ എന്നാണ്. തൊട്ട് മുന്നിൽ ഇന്ന വന്നപ്പോൾ ഇന്നൽ മരീള എന്നായി. ആ മരീലു എന്നുള്ളതിനെ മരീള എന്നാക്കിയത് ഈ ഇന്നയാണ്. അതുകൊണ്ടാണ് ഈ സഹോദരിമാർക്കെല്ലാം ഈ സ്വഭാവമുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇന്നൽ മരീള നഈമുൻ, ഇന്നൽ മരീള നഈമുൻ. അപ്പോൾ ആദ്യ പദത്തിന് ഇന്നയുടെ നാമം എന്നും രണ്ടാമത്തെ പദത്തിന് ഇന്നയുടെ ഖബർ എന്നും പറയും. അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എങ്കിലും പറഞ്ഞു പോകുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുമല്ലോ. ആദ്യ പദം ഇന്ന കഴിഞ്ഞ് വരുന്ന ആദ്യ പദത്തിന് ഇന്നയുടെ നാമം ഇന്നയുടെ ഇസ്മ എന്നും, ഇന്ന കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ പദത്തിന് ഇന്നയുടെ ഖബർ എന്നുമാണ് പറയുക. അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഓർമ്മയിൽ ഒന്ന് കേട്ട പോലെ അങ്ങ് പോയാൽ മതി. അപ്പോൾ ആദ്യ പദത്തിന് എപ്പോഴും നസ്ബായിരിക്കും. നസ്ബ് എന്ന് പറഞ്ഞാൽ അകാരമായിരിക്കും എന്നർത്ഥം. സാധാരണ രീതിയിൽ മാറി വരും, അപൂർവമായിട്ട് അന്നേരം പറയും. ഇന്നൽ മരീള നഈമുൻ, ഇന്നൽ മരീള നഈമുൻ. ഇനി രണ്ടാമത്തെ നോക്കുക, അന്ന, അന്ന. അന്നയുടെ പ്രത്യേകത എന്താണ്? ഇന്ന പോലെ തന്നെയാണ് അന്നയും. പക്ഷേ അന്ന വരുന്നത് ഒരു വാചകത്തിന് ആദ്യത്തിലായിരിക്കില്ല, നടുക്കായിരിക്കും മിക്കവാറും. ഒരു വാചകത്തിൻ്റെ ഇടയ്ക്കായിരിക്കും. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. അന്ന വരുന്ന ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിച്ചു നോക്കി. അന്ന വരുന്ന ഉദാഹരണം, ഫഹിംതു അന്നൽ മരിയുള്ള നഈമുൻ. ഫഹിംതു, ഞാൻ മനസ്സിലാക്കി, അന്നൽ മരിയുള്ള നഈമുൻ, ഉറപ്പായും രോഗി ഉറങ്ങുകയാണ് എന്ന്. ഫഹിംതു, ഞാൻ മനസ്സിലാക്കി, അന്നൽ മരിയുള്ള, അന്നൽ മരിയുള്ള നഈമുൻ. അവിടെ മരിയുള്ള എന്ന് വരുള്ളൂ, മരിയുള്ളൂ എന്ന് വരില്ല. ഇനി അടുത്ത് നോക്കിയ ക അന്ന, പോലെ എന്നർത്ഥം. ക അന്ന, പോലെ. കന്നൽ മരിയുള്ള നഈമുൻ, കന്നൽ മരിയുള്ള നഈമുൻ. രോഗി ഉറങ്ങുന്നവൻ രോഗിയെപ്പോലെയാണ്. കന്നൽ മരിയുള്ള രോഗിയെപ്പോലെയാണ് നഈമുൻ ഉറങ്ങുന്നവൻ. കന്നൽ മരിയുള്ള നഈമുൻ, ഉറങ്ങുന്നവൻ രോഗിയെപ്പോലെയാണ്. അപ്പോൾ പോലെ എന്നാണ്. ഇനി ലാക്കിന്ന, പക്ഷേ. ലാക്കിന്നൽ മരിയുള്ള നഈമുൻ, പക്ഷേ രോഗി ഉറങ്ങുകയാണ്. ലാക്കിന്നൽ മരിയുള്ള നഈമുൻ. അവിടെ ശ്രദ്ധിക്കണം, ഈ ആറ് പേര് മുന്നിൽ വന്നാൽ തൊട്ട് ചേർന്ന് വരുന്ന ആദ്യത്തെ അതിൻ്റെ ഇസ്മിന്, നാമപദത്തിന് നസുബായിരിക്കും, അതായത് അകാരമായിരിക്കും. അടുത്ത ലഅല്ല ആയേക്കാം. ലഅല്ലൽ മരീള നഈമുൻ, രോഗി ഉറങ്ങിയേക്കാം, രോഗി ഉറങ്ങിയേക്കാം. ലഅല്ലൽ മരീള നഈമുൻ. പിന്നെ ലൈത്തയുണ്ട്, ഒരു ലൈത്തയും കൂടെ ഉണ്ട് എൻ്റെ ഇടയ്ക്ക്. ലൈത്ത എന്താണ്? ലൈത്ത എന്നുള്ളതിൻ്റെ അർത്ഥം ആയിരുന്നെങ്കിൽ, രോഗി ഉറങ്ങുന്നവനായെങ്കിൽ. ലൈത്തൽ മരീള നഈമുൻ, രോഗിയൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ, ഒരാ കൊതിക്കുന്നൊരവസ്ഥയാണ്, കൊള്ളാമായിരുന്നു എന്ന്. ലെയ്ത്തൽ മരിയുള്ള നഈമുൻ, ഇതാണ് ആറ് സഹോദരിമാർ. നിങ്ങളത് പല പ്രാവശ്യം വായിച്ച് പഠിക്കുക. ഇന്നയുടെ ആദ്യ നാമത്തിന്, നാമത്തിന് ഇസ്മെന്ന് പറയുക, ഇന്നയുടെ ആദ്യ നാമത്തിന് നെസുബും രണ്ടാമത്തെ നാമത്തിന് റഫുവുമായിരിക്കും ഇഹ്റാബ്. അത് ഓർത്തിരിക്കുക. ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരത്തിന് ഭാഷയിലെ സാഹചര്യമനുസരിച്ച് വരുന്ന സ്വരവ്യത്യാസത്തിനാണ് ഇഹ്റാബ് എന്ന് പറയുക. അത്
അകാരത്തെ കുറിക്കാൻ നസ്ബ്, ഇകാരത്തെ കുറിക്കാൻ ജറ്, ഉകാരത്തെ കുറിക്കാൻ റഫ്, അതുപോലെ സമ്പ്രദോകാരത്തെ കുറിക്കാൻ ജസ്മ്, ഇങ്ങനെയാണ് വരിക. അതൊക്കെ ഇൻഷാല്ലാ വഴിയെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇനി പുറകെ വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.